ക്രിസ്തുമസിനോടനുബന്ധിച്ച് തോട്ടുമുക്കത്ത് നിർമ്മിച്ച ഭീമൻ പുൽക്കൂട് കാഴ്ചക്കാർക്ക് വിസ്മയമാവുന്നു. തോട്ടുമുക്കം മാടമ്പി ഈട്ടിക്കുന്നിലാണ് 16 അടി വീതിയും 10 അടി ഉയരവുമുള്ള ഭീമൻ പുൽക്കൂട് നിർമ്മിച്ചത്. ക്രിസ്തുമസ് ദിനത്തിൽ പുൽക്കൂടൊരുക്കുന്നതും നക്ഷത്ര വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നതും പുതുമയോ പുത്തൻ വാർത്തയോ അല്ല. എന്നാൽ ഭൂമിയിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹദൂതുമായി പിറവിയെടുത്ത ഉണ്ണിയേശു ജനിച്ചു വീണ പുൽക്കൂടും ആ പുൽക്കൂടുണ്ടായിരുന്ന ചുറ്റുപാടുകളും ഏറെ കരവിരുതോടെ ഭീമാകാരമായി സൃഷ്ടിച്ചെടുത്തത് വാർത്താപ്രസക്തിയുള്ളതും കാണികൾക്ക് വേറിട്ട കാഴ്ചയൊരുക്കിയതുമായിരുന്നു. തോട്ടുമുക്കത്തെ മാടമ്പി ഈട്ടിക്കുന്നിലാണ് പ്രദേശത്തെ 20 കുടുംബങ്ങൾ ചേർന്ന് ഭീമൻ പുൽക്കൂടും ബത്ലഹേം നഗരവുമൊക്കെ സൃഷ്ടിച്ചെടുത്തത്. പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നിൻ ചെരുവിൽ പ്രകൃതിയോടിണങ്ങിച്ചേരുന്ന വിധത്തിലാണ് ഇവർ ഭീമൻ പുൽക്കൂടും പുൽക്കൂടിൻ്റെ ചുറ്റുപാടുകളും ഉണ്ടാക്കിയത്. 10 അടി ഉയരവും 16 അടി വീതിയിലുമാണ് പുൽക്കൂട് നിർമ്മിച്ചത്. കുന്നിൻ ചെരുവിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന ഗുഹയോട് ചേർന്നാണ് പുൽക്കൂടിൻ്റെ നിർമ്മാണം. പ്രദേശത്ത് നിന്ന് ലഭിച്ച പാറക്കല്ലുകളും പുല്ലുകളും തെർമോക്കോൾ ഉൾപ്പെടെയുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. അന്നന്നത്തെ അന്നത്തിനായി പകലന്തിയോളം ജോലി ചെയ്യുന്ന പ്രദേശത്തെ നിരവധി യുവാക്കൾ രാത്രികാലങ്ങളിൽ ഉറക്കമിളച്ച് ഐക്കരപ്പടി ജോണിൻ്റെയും ദീപുവിൻ്റെയും നേതൃത്വത്തിൽ ഏതാണ്ട് 1 മാസത്തോളം പ്രയത്നിച്ചാണ് ഇത് നിർമ്മിച്ചത്. ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഒരു പുൽക്കൂട് നിർമ്മിക്കണം എന്നുള്ള ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പുൽക്കൂട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 1 മാസത്തോളം ഇതിനായിട്ടുള്ള അധ്വാനം വന്നിട്ടുണ്ട്. എല്ലാ ചെറുപ്പക്കാരും അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ അവർ പകലൊക്കെ പണിക്ക് പോയതിന് ശേഷം രാത്രി വന്നിട്ട് ഉറക്കൊഴിഞ്ഞിട്ടാണ് ഈ പുൽക്കൂട് നിർമ്മാണത്തിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുള്ളത്. പ്രദേശവാസികളുടെ എല്ലാം ക്രിസ്മസ് ആഘോഷവും തങ്ങളുടെ പ്രദേശത്തെ ഈ ഭീമൻ പുൽക്കൂട് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടം സന്ദർശിക്കാനായി എത്തിയത്. ക്രിസ്മസ് ദിവസം സന്ദർശിച്ചവർക്കൊക്കെ ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനങ്ങൾ നൽകി സ്വീകരിക്കുകയും ചെയ്തു. ക്രിസ്മസ് ദിനം കഴിഞ്ഞുപോയെങ്കിലും ഇവിടേക്കുള്ള സന്ദർശക പ്രവാഹം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതുവർഷം വരെ ഈ ഭീമൻ പുൽക്കൂട് ഇങ്ങനെ തന്നെ നിലനിർത്താനാണ് ഇവരുടെ തീരുമാനം. അതുവരെ സന്ദർശിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തി സമ്മാനം നൽകാനും ഇവർക്ക് പദ്ധതിയുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്ത് ഏറെ ദുരന്തമനുഭവിച്ച പ്രദേശമാണ് മാടമ്പി ഈട്ടിക്കുന്ന് പ്രദേശം. പ്രളയത്തെ അതിജീവിച്ച പ്രദേശവാസികളുടെ കൂട്ടായ്മയുടെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകം കൂടിയാവുകയാണ് ഈ ഭീമൻ പുൽക്കൂട്. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.